തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഭരണഘടനയും നിയമവും നീതിയും എല്ലാം തങ്ങൾക്ക് മാത്രം ബാധകമല്ല എന്ന രീതിയിലുള്ള ബി ജെ പി ഭരണകൂടങ്ങളുടെയും സംഘപരിവാരത്തിന്റെയും നിലപാട് തുടരുകയാണ്. കയ്യേറ്റം എന്ന പേരിൽ ഡൽഹി ജഗാംഗീർപുരിയിൽ ഒരു വിഭാഗത്തിന്റെ വീടുകളും കടകളും സ്ഥാപനങ്ങളും പൊളിച്ചു നീക്കുന്ന നടപടിക്ക് സുപ്രീംകോടതി സ്റ്റേ അനുവദിച്ചിരുന്നു ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്. എന്നാൽ ഇപ്പോൾ നടപടി തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. വിമർശകരെയും പ്രതിഷേധക്കാരെയും അടിച്ചമർത്താൻ മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ബി ജെ പി സർക്കാരുകൾ പ്രയോഗിച്ച ബുൾഡോസർ തന്ത്രം ബി ജെ പി ഭരിക്കുന്ന നോർത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലും കഴിഞ്ഞ ദിവസം പയറ്റി തുടങ്ങിയിരുന്നു. ഇത് സുപ്രീംകോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു. ഇതാണ് വീണ്ടും കോടതിയെ ധിക്കരിച്ചുകൊണ്ട് പൊളിക്കൽ തുടരുന്നത്. രാമനാമി ആഘോഷയാത്രയ്ക്ക് നേരെ കല്ലെറിഞ്ഞവർ എന്നാരോപിച്ചാണ് മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും സർക്കാർ അനുമതിയോടെ പ്രാദേശിക ഭരണകൂടങ്ങൾ മുസ്ലിങ്ങളുടെ സ്വത്തുവകകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത്. അനധികൃത നിർമ്മാണം എന്ന പേരിലായിരുന്നു നടപടി. ഡൽഹി ജഗാംഗീർപുരിയിൽ ഹനുമാൻ ജയന്തി ഘോഷയാത്രയ്ക്കിടയിലും ആസൂത്രിതമെന്നതുപോലെ സംഘർഷമുണ്ടായിരുന്നു. ഇവിടെയും കയ്യേറ്റം ഒഴിപ്പിക്കൽ ഡ്രൈവ് കഴിഞ്ഞ ദിവസം ആരംഭിക്കുകയായിരുന്നു. 400 പോലീസുകാരെ പ്രദേശത്ത് വിന്യസിച്ച് 10 ബുൾഡോസറുകൾ ഉപയോഗിച്ചായിരുന്നു നടപടി. ഇതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലെന്നായിരുന്നു നോർത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ വ്യക്തമാക്കിയിരുന്നത്. എങ്കിലും സംഘർഷത്തിലെ കുറ്റാരോപിതരുടെ കെട്ടിടങ്ങൾ പൊളിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്യുകയും പ്രതിപട്ടികയിൽ ചേർക്കുകയും ചെയ്തിട്ടുള്ളവരിൽ ഏറെയും മുസ്ലിങ്ങൾ ആണ് താനും. കയ്യേറ്റം ഒഴിപ്പിക്കൽ ഡ്രൈവിന് ബി ജെ പി ഭരിക്കുന്ന നോർത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പോലീസ് സഹായവും തേടിയിരുന്നു. നോർത്ത് വെസ്റ്റ് ഡി സി പിക്ക് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി അവർ കത്തയക്കുകയും ചെയ്തു. നിയമവാഴ്ച ഉറപ്പാക്കാൻ ഏപ്രിൽ 20-21 തീയതികളിൽ വനിതാ പോലീസുകാരും ഔട്ടർ ഫോഴ്സും അടക്കം 400 പോലീസുകാരെ വേണമെന്നായിരുന്നു അസിസ്റ്റന്റ് കമ്മീഷണർ ആവശ്യപ്പെട്ടിരുന്നത്. ചൊവ്വാഴ്ച ഡ്രൈവ് നടത്തണമെന്ന് കരുതിയിരുന്നു എന്നും എന്നാൽ പോലീസുകാരെ ലഭിക്കാത്തതിനാൽ നടന്നില്ലെന്നുമായിരുന്നു നോർത്ത് എം സി ഡി മേയർ രാജ ഇക്ബാൽ സിംഗ് പറഞ്ഞത്. ജഗാംഗീർപുരിയിലും ബുൾഡോസർ ഇറക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹി ബി ജെ പി പ്രസിഡന്റായ ആദേശ് ഗുപ്ത നേരത്തെ നോർത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന് കത്തയച്ചതും സംഭവത്തിലെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നതായിരുന്നു. സംഘർഷത്തിൽ അറസ്റ്റിലായവരുടെ നിയമവിരുദ്ധ നിർമ്മിതികൾ തകർക്കണമെന്നായിരുന്നു ഗുപ്ത ആവശ്യപ്പെട്ടിരുന്നത്. കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനെതിരെ ജംഇയ്യത്തുൽ ഉലമായ ഹിന്ദു നൽകിയ ഹർജിയിലാണ് കോടതി ഇടപെടുകയും സ്റ്റേ അനുവദിക്കുകയും ചെയ്തത്. എന്നാൽ രാവിലെ കോടതി ചേർന്നയുടൻ അഭിഭാഷകൻ ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. അടിയന്തര ഇടപെടൽ വേണമെന്നും കെട്ടിടങ്ങൾ പൊളിക്കാൻ തുടങ്ങിയതായും അഭിഭാഷകൻ അറിയിച്ചു. ഹർജി നൽകാൻ നിർദ്ദേശിച്ച കോടതി ജഗാംഗീർപുരിയിൽ തൽസ്ഥിതി തുടരാൻ ഉത്തരവിടുകയായിരുന്നു. നാളെ കേസിൽ വിശദമായ വാദം കേൾക്കാനിരിക്കെയാണ് കോടതി ഉത്തരവ് ലംഘിച്ച് ഇപ്പോഴും കെട്ടിടങ്ങൾ പൊളിച്ചുകൊണ്ടേ ഇരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.